السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله المولانا العليم فقال النبي صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد قال رسول الله يا خير من دفنت بالقاء يعلمه فأطواب من طيبهن القاء والحكم نفسي فداء لقبر نمت ساكنه فيه اللفاف وفيه الجود والكرم قال ادن مني يا محمد لا تخف والحوض حوضك واللواء والكوثرا إن الجنان قد فتحت أبوابها والحور فيها مشرقات ناظرا أنت الشفيع الذي ترجى شفاعته على الصراط إذا ما ذلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله اللهم صل وسلم وبارك അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ ഈ മഹത്തായ മജ്ലിസിലേക്ക് വന്നെത്തിയ വിദൂരത്തിൽ അടുത്തിൽ നിന്നും ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും ഒക്കെ ഈ ഒരു കുഗ്രാമത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ് വസീലത്തുല്ലാഹി അല്ലാഹുവിലേക്ക് വസീലയാക്കാൻ വേണ്ടി പോകുന്ന, അല്ലാഹുവിലേക്ക് വസീലയായിട്ടുള്ള ഈ മഹത്തായ മജ്ലിസ്, ഈ മഹത്തായ മജ്ലിസിൽ ഈ കുഗ്രാമത്തിലേക്ക് വന്നെത്തിയവർ ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ഈ നാട്ടിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യദവറുകളുടെ മഹത്തായ ദുആയിലും അവിടുത്തെ ചികിത്സക്കും വന്ന് ഈ മഹത്തായ മജ്ലിസിലെത്തിയവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. എല്ലാ ദുഃഖങ്ങളും അല്ലാഹു അകറ്റുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും ത്വാക്കത്തും സൗന്ദര്യവും അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യദവറുകൾക്ക് ഈ മഹത്തായ നാട്ടിലേക്ക് ദീർഘകാലം നേതൃത്വം നൽകാൻ ഈ നാട്ടിനെ വളരെ ചൊവ്വായ രീതിയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ കൊണ്ടുപോകാൻ സർവാധിപനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചവൻ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാൻ സുദീർഘമായി ആമുഖത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ചെറിയൊരു നാടാണ്, ഒരു ചെറിയൊരു സ്ഥലമാണ് ഇന്ന് കില്ലോറ് ഒരുപാട് സ്ഥലങ്ങളിൽ അറിയപ്പെടുകയാണ്. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിനെ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. പലരും വീക്ഷിക്കുന്നവരുണ്ടല്ലോ ഈ മഹത്തായ മജ്ലിസിനെ, എന്ത് വിഷമങ്ങളുണ്ടോ അല്ലാഹു അവർക്ക് മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, ഈ ഒരു പ്രദേശത്ത് ഒരു വെളിച്ചം, ഒരു പ്രകാശം അർഹമർ റാഹിമായ അൽ മലിക്കിൽ മുലൂക്കായ രാജസയ്യദായ പടച്ചവൻ തന്നിരിക്കുകയാണ്. അത് ഏതാണ് പ്രകാശം? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സന്താന പരമ്പര, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്തുടരമുറയായിട്ട്, പിൻഗാമിയായിട്ട് ഈ നാട്ടിലേക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ചെറിയ നാട് വളരെ വ്യക്തമായി, വളരെ വിശാലമായി, വളരെ അറിയപ്പെടുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സയ്യിദവർഗളുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, എന്താ ചിന്തിക്കേണ്ടത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏത് മനുഷ്യന്റെയും രക്ഷ, ഏത് മനുഷ്യന്റെയും രക്ഷ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇബ്നു സീന? ആരാണ് ഇബ്നു സീന എന്ന് പറഞ്ഞാൽ 9th century ജീവിച്ച ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം ഖുൽ ഹുവല്ലാഹു സൂറത്ത്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ് ഈ മൂന്നിന്റെ തഫ്സീർ വളരെ ഗഹനമായി എഴുതിയ ഒരു വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം, 900+ വരുന്ന മരുന്നുകൾ കണ്ടുപിടിക്കുകയും എന്നിട്ടോ അവിടുന്ന് 9th century പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതെ, വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച, ആദ്യമായി ഓപ്പറേഷൻ കണ്ടുപിടിച്ച, ആദ്യമായി ആൽക്കോഹാൽ കണ്ടുപിടിച്ച ഡാവിഞ്ചി പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്ന് ചെന്നുപോയിട്ട് ഏതോ ഒരു ചെടികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടുന്ന് മരുന്ന് കണ്ടുപിടിക്കുകയും ഓപ്പറേഷനിൽ വെക്കാൻ വേണ്ടി വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്ത ഈ ലോകത്ത് ആദ്യമായ പുതുമയുണ്ടാക്കിയ ആളാണ് ഇബ്നു സീന. പാശ്ചാത്യ ലോകത്തിന്റെ ഇടയില് അയാളുടെ പേര് അവിസേന എന്നാണ് അറിയപ്പെടുന്നത്, അവിസേന എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഇബ്നു സീന, അദ്ദേഹം അരിസ്റ്റോട്ടൽ അഥവാ പിന്നെ അത്തരത്തിലുള്ള പിന്നെ
ആ കാലത്ത് ജീവിച്ച ഭൗതികമായ താല്പര്യങ്ങൾ അഥവാ ബുദ്ധിയുടെ, അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞാൽ അണുക്കളെയും കണ്ടുപിടിച്ച, അതേ സമയത്ത് വെള്ളത്തിനെ കണ്ടുപിടിച്ച, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടുപിടിച്ച അവരുടെ ഒരു തത്വത്തിൽ അദ്ദേഹം നീങ്ങാൻ തുടങ്ങി. മനസ്സിലാക്കണം നിങ്ങൾ, ആ ഇബ്നു സീന അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള മാർഗത്തിൽ നിന്ന് വ്യവിചലിച്ച് അദ്ദേഹം അരിസ്റ്റോട്ടലിന്റെയും അതുപോലെ തന്നെ ജിനാങ്കോടിന്റെയും അതുപോലെ തന്നെ ഡാർവിന്റെയും സിദ്ധാന്തത്തിന്റെ പിറകിൽ അദ്ദേഹം പോയി. അദ്ദേഹം വലിയ പണ്ഡിതനാണെങ്കിലും വലിയ അറിവുള്ള ആളാണെങ്കിലും പരിശുദ്ധമായ ഖുർആനിന് തഫ്സീർ എഴുതിയിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആധുനിക കാലത്തുണ്ടായ ആളുകളുടെ പിന്നാലെ അയാൾ പോയപ്പോൾ അയാളെ സംബന്ധിച്ച് ശേഷമുള്ള ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എഴുതി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പ്രകീർത്തനങ്ങൾ പാടിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാഴ്ച കാലം കൊണ്ട് അദ്ദേഹം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചു പോയ പണ്ഡിതന്മാരിൽ പലരും സ്വപ്നം കാണുകയാണ്. ആരെ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയാണ്. ആ പണ്ഡിതൻ ചോദിക്കുകയാണ്, എന്താണ് നബിയെ തങ്ങൾക്ക് ഇബ്നു സീനാനെ കുറിച്ച് പറയാനുള്ളത്? മധ്യകാലഘട്ടത്തിൽ, യൂറോപ്യൻ കാലഘട്ടത്തിൽ, യൂറോപ്യയുടെ ഐരോപ്യ രാജ്യങ്ങൾ വലിയ വലിയ യൂണിവേഴ്സിറ്റി കോളേജുകളിൽ വൈദ്യശാസ്ത്രത്തിൽ വലിയ വലിയ സമ്മാനം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. വലിയ വലിയ വിദ്യാർത്ഥികൾക്ക് അയാളുടെ പുസ്തകം വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അത്രയും വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു സീന. പക്ഷേ അയാള് അരിസ്റ്റോട്ടലിന്റെ പിന്നാലെ പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലയോ പ്രിയപ്പെട്ട പണ്ഡിതനെ, അയാൾ എന്നെ കൂടാതെ അള്ളാഹുമായി അടുക്കാൻ വേണ്ടി ശ്രമിച്ചു. മനസ്സിലാക്കണം നിങ്ങൾ, അരിസ്റ്റോട്ടലിന്റെ പിന്നാലെ പോയിട്ട്, ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ പിന്നാലെ പോയിട്ട്, അസൈക്ക് സുയോക്രട്ടീസിന്റെ പിന്നാലെ പോയിട്ട് അള്ളാഹുമായി നേരിട്ട് എത്താൻ ശ്രമിച്ചു. പക്ഷേ അയാൾ എന്നെ വഴിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എന്നെ കൂടാതെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാൾക്ക് ചില ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നെ കുറിച്ചൊരു മദ്ഹ് പറഞ്ഞതിന്റെ പേരിൽ അയാൾ യഥാർത്ഥ സുന്നിയായി മരിച്ചുപോയി. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം, ഏതൊരു മനുഷ്യനും അല്ലാഹുവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന്റെ വസീലയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ കേട്ടിട്ടില്ലേ കഅബ് ഇബ്നു സുഹൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? ആരാണ് കഅബ് ഇബ്നു സുഹൈറ റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ തെരിവിളിച്ചുകൊണ്ട് ഒരുപാട് കവിതകൾ എഴുതിയ ആളാണ് കഅബ് ഇബ്നു സുഹൈറ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വീട്, അതേ സമയത്ത് ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തിന്നകളിലും അല്ലാഹുവിന്റെ റസൂലിനെ അപകീർത്തിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതിയപ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വന്ന അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, തങ്ങളെ കുറിച്ചിട്ട് കഅബ് ഇബ്നു സുഹൈറ ഒരുപാട് നിന്ദ്യമായ, നികൃഷ്ടമായ, നീചമായ, വൃത്തികേട്ട പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ മദീനത്തിന്റെ പല ഭിത്തികളിൽ അത് എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയെ. മാത്രമല്ല, തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടും ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതിയിരിക്കുകയാണ് നബിയെ. ആരാണെന്നറിയോ? കഅബ് ഇബ്നു സുഹൈറ. കഅബ് ഇബ്നു സുഹൈറാണ് നബിയെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു,
എന്നാൽ കഅബ് ഇബ്നു സുഹൈറിന്റെ രക്തം നിങ്ങൾക്ക് ഹലാലാണ്. കഅബ് ഇബ്നു സുഹൈറിന്റെ തലയെടുത്തവരൊക്കെ ഞാൻ സ്വർഗത്തിൽ ഒരു വീട് തരാം. കഅബ് ഇബ്നു സുഹൈറിന്റെ തലവാഴ്ത്തവരൊക്കെ ഞാൻ സ്വർഗത്തിൽ ഒരു വീട് ജാമീന് നൽകാം. കഅബിന്റെ തല നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. കഅബിന്റെ രക്തം നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. കഅബിന്റെ നിങ്ങൾക്ക് കൊല്ലാൻ നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുകയാണ്. കൊന്നവർക്ക് സ്വർഗം തരാം. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരവിട്ടപ്പോൾ സ്വഹാബത്തും നാല് ഭാഗത്തും ചിതറി ഓടാൻ തുടങ്ങി. എനിക്കാണ് കഅബിനെ കൊന്നാല് സ്വർഗം കൊണ്ട് പ്രതിഫലം ലഭിക്കുന്നത്, എനിക്കാണ് കഅബിനെ കൊന്നാല് സ്വർഗത്തിൽ അതാ വീട് തരാൻ വേണ്ടി അവിടെ നിന്ന് വാഗ്ദത്തം നൽകിയത്, ഞാന് തലമുറിച്ച് മാറ്റട്ടെ എന്ന് അതാ സ്വഹാബത്തും നാല് ഭാഗത്തും അങ്ങ് ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈ വിവരമാണ് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ അറിയുന്നത്. ഉടനെ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തന്റെ കുറച്ച് കൂട്ടുകാരെ വിളിച്ചിട്ടുകൊണ്ട് ചോദിക്കുകയാണ്, മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞാ പോലെ തന്നെയാണ്, അതുകൊണ്ട് തന്റെ തലയെടുക്കാൻ മുഹമ്മദ് അതാ ഉത്തരമിട്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, അല്ലയോ കഅബ് ഇബ്നു സുഹൈർ, മുഹമ്മദ് ആരാണെന്ന് അറിയോ? മുഹമ്മദ് ഒരു ദയാളുവാണ്. മുഹമ്മദ് വല്ലാത്ത മാപ്പ് ചെയ്യുന്ന ആളാ, ആർക്കും പൊരുത്തപ്പെടുന്ന ആളാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദിന്റെ അടുത്തേക്ക് നീ അറിയാതെ പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞാൽ, മാപ്പ് പറഞ്ഞാൽ നിനക്ക് മുഹമ്മദ് അവിടെ നിന്ന് പൊറുത്തു തരും. കഅബ് ഇബ്നു സുഹൈർ തങ്ങളോട് പറഞ്ഞപ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവിടെ നിന്നൊരു നല്ലൊരു കമീസ് വാങ്ങുകയാണ്, ഒരു കറുത്ത കോട്ടങ്ങ് വാങ്ങുന്നു. മാത്രമല്ല ഒരു തലപ്പാവ് ഒരു മുഖമൂടി വാങ്ങുന്നു. ആ മുഖമൂടി ധരിച്ചു ഒരു കറുത്ത കോട്ട് ധരിച്ചു തന്നെ ആരും കഅബാണെന്ന് തിരിച്ചറിയാൻ പാടില്ല. ഞാൻ കഅബാണെന്ന് തിരിച്ചറിയാൻ പാടില്ല, കഅബ് ഇബ്നു സുഹൈറാണെന്ന് തിരിച്ചറിയാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ ദൃഷ്ടിയിൽ പെടാതെ നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാമ്പുറത്തു പോയിട്ട് നിൽക്കുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഒരു പദ്യം അങ്ങ് പാടിക്കൊടുക്കുന്നു. ഏതാണ് പദ്യമെന്നോ, ഇന്ന റസൂൽ ലസൈയെ ഫയ്യസ്തലാഉ ബിഹി മുഹമ്മദും മിൻസുയൂ ഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാമ്പുറത്തില്ലെന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ പിന്നില്ലെന്ന, അല്ലാഹുവിന്റെ റസൂലിനെ മതിഹ് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ചുകൊണ്ട് നല്ലൊരു ബൈത്ത് എഴുതിയപ്പോൾ അല്ല പാടിയ അല്ലാഹുവിന്റെ റസൂല് മുമ്പിൽ നിൽക്കുക, എന്നിട്ടുമാണ് ആ പിന്നാമ്പുറത്തിൽ നിന്നിട്ട് ആ പാടുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ആരാ അത് പാടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. ആ സമയത്ത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആരായാലും തങ്ങൾ മാപ്പ് നൽകുമോ? ആരായാലും പൊറുത്തു തരുമോ? ആരായാലും പൊറുത്തു തരുമോ? ആരായാലും മാപ്പ് തരുമോ? ഞാൻ മാപ്പ് തരാം, ആരായാലും ഞാൻ പൊറുത്തു തരാം. എന്നെ കുറിച്ച് മതഹീദി കൊണ്ട് പാടിയ ആളാരാണ്? ആരായാലും ഞാൻ പൊറുത്തു തരാം. ാണ് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയേ, തങ്ങൾ തലയെടുക്കാൻ വേണ്ടി ഓർഡറിട്ട സ്വർഗം കൊണ്ട് ജാമീനി പറഞ്ഞ, സ്വർഗത്തിൽ വീടെടുത്തു തരാമെന്ന് പറഞ്ഞ കഅബ് ഇബ്നു സുഹൈർ വന്നിട്ടും പിന്നാലെ പാടിയാൽ കഅബ് ഇബ്നു സുഹൈറിനിക്കും പൊറുത്തു തരുമോ? നബിയേ, തങ്ങളെ പറഞ്ഞു വിട്ടിട്ടില്ലേ കഅബ് ഇബ്നു സുഹൈറിന്റെ തലയെടുക്കാൻ?
അവിടുത്തെ രക്തത്തിനെ വലിച്ചെടുക്കാൻ. എന്നാൽ ആ കഅബിനെയും പൊറുത്തു തരുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ മറുപടി എന്താ? കഅബായാലും പൊറുത്തു തരാം നബിയേ, കഅബായാലും പൊറുത്തു തരാം നബിയേ. ആ സമയത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് തന്റെ മുഖമൂടി അങ്ങ് വലിച്ചെറിഞ്ഞ് യാ റസൂലല്ലാഹ് ഇന്ന റസൂല ലസൈ ഫയസ്തലാഉ ബിഹി മുഹമ്മദും മിസ്യോ ഫില്ലാഹി മസ്ലൂലൂ. നബിയേ, തങ്ങളുടെ തിളക്കമെന്താ? അവിടത്തെ തിളക്കമെന്താ? അവിടത്തെ സൗന്ദര്യമെന്താ? നല്ല കൂട്ടപ്പെട്ട വാളങ്ങ് വറയിൽ നിന്ന് പുറത്തേക്കെടുക്കുമ്പോ അതിങ്ങനെ തിളതിളങ്ങനെ തിളങ്ങിട്ടുണ്ടാകും. അതിനേക്കാളും കത്തിപ്രകാശിക്കുന്ന മുഹമ്മദ് നബിയേ, അന്തവും മുന്നം അബൂ മാറയിന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറ നബി. ശബ്ദിക്കണം, ഇങ്ങോട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ പദ്യം പാടിയ തലയെടുക്കാൻ വേണ്ടി ഓർഡറിട്ട ആ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനിക്ക് തന്റെ ഷാൽ എടുത്ത് അണിയിച്ചു കൊടുക്കുന്നു. കഅബേ, ഇതാ പാടിക്കോ, ഇനിയും പാടിക്കോ, ഇനിയും പാടിക്കോ. കണ്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുക എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് വന്നവരാ, എന്തിനാണ് വന്നതെന്നോ? പലരും വീടില്ലാത്തവരുണ്ട്, പലരും പെൺമക്കളെ കല്യാണം കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയായവരുണ്ട്, പലരും നരമ്പിന്റെ രോഗമുള്ളവരുണ്ട്, പലരും തലക്ക് സുഖമില്ലാത്തവരുണ്ട്. എന്തെല്ലാം രോഗികൾ ഈ മജ്‌ലിസിലുണ്ട്, എന്തിനാണ് ഇവർ വന്നതെന്നോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസീലയാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. പറയുമ്പോൾ ഒരു ചരിത്രം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാം അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാത്തതൊന്നും ലോകത്തില്ല. അഫ്ളലുൽ ഖൽഖി അനിൽ തുലാഖി നബിയുൻ നഫാ മിൽ അലി ശിഖാഖി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാൽ പരിഹാരമല്ലാത്തതില്ല. ഏത് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചാൽ അതിന് പരിഹാരമുണ്ട്. മോമിനീങ്ങളെ, നിങ്ങൾക്കറിയോ ഹിസ്ബുൽ ഇസ്തിഗാസ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതിലൊരു ചരിത്രം പറയുന്നുണ്ട്. ആരുടെ ചരിത്രം എന്നാണെന്നറിയോ? മുഹമ്മദ് ഇബ്നു മുങ്കദിരി എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രമാണ്. മുഹമ്മദ് ഇബ്നു മുങ്കദിർ എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം. ആ മഹാൻ ഹദീസ് റിവായത്ത് ചെയ്തത് ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മുങ്കദിർ പറഞ്ഞു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ട മഹാനാണ് താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം. മദീനക്കാരനാണ്, മനസ്സിലാക്കണം നിങ്ങൾ, അദ്ദേഹം മദീനക്കാരനാണ്. മദീനയിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് യമൻ രാജ്യക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വന്നു, ഇദ്ദേഹത്തിന്റെ കയ്യിൽ 80 ദിർഹം കൊടുത്തു. 80 ദിർഹം കൊടുത്തു. 80 ദിർഹം എന്ന് പറഞ്ഞാൽ 42 പവനായി
42 പവൻ അത്രയും പൈസ തുക വരുന്ന 80 ദിർഹം ഇയാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഞാനിതാ 4 മാസം കഴിഞ്ഞിട്ട് വരാം, ഞാനൊരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്, തിരിച്ചു വന്നാൽ എനിക്കിത് തരണം, ഇത് അമാനത്താണ്. കുഴപ്പമൊന്നുമില്ല, ഇടക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചെലവഴിക്കാം, പക്ഷേ ഇത് അമാനത്താണ്, എനിക്ക് തിരിച്ചു തരണം, 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ ഇയാൾ ഏൽപ്പിച്ചു പോയി അമാനത്തല്ലേ. ഇന്നങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റൂല, ഇന്നത്തെ കാലം എങ്ങനെയായി പോയി അല്ലേ. ഇന്നങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റുമോ? സ്വർണം കൊടുത്താ പിന്നെ സ്വർണം ഉണ്ടാവൂല, ആളുണ്ടാവൂല. പണം കൊടുത്താ പണം ഉണ്ടാവൂല, ആളുണ്ടാവൂല. പിന്നെ സ്നേഹവും ഇല്ല, ചങ്ങാതി ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാലം. ഇന്നങ്ങനെ വിചാരിച്ച അരി കൊടുത്തു പോയി, അത് കൊടുക്കൽ തന്നെ ദുൽമായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഇന്നഹു കാന ളുലൂമൻ ജഹൂല എന്ന ഖുർആനിൽ അല്ലാഹു പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലുന്നില്ല. അങ്ങനെ അന്നത്തെ കാലം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻഖദിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 80 ദിർഹം അങ്ങ് കൊടുത്തു. അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഹമ്മദ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു ക്ഷാമം വന്നുപോയി. എന്താ ക്ഷാമമെന്നറിയോ? കണ്ടോ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാടാണല്ലോ മദീന. ആ മദീനയിൽ ക്ഷാമം വന്നാൽ ആ നാട്ടിലുള്ള പണക്കാർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മദീനയിൽ ക്ഷാമത്തോട് ജീവിക്കാൻ പാടില്ല. ഒരുപക്ഷേ ജീവിക്കുന്നുണ്ടെങ്കിൽ പണക്കാര് അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കലാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം നബി തങ്ങളുടെ അവിടുത്തെ ആ സമ്മതമില്ല. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ നാട്ടിലെത്ര പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ കണ്ണീരൊപ്പേണ്ട ഒരുപാട് പണക്കാരുണ്ട്, പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല, പക്ഷേ കൂട്ടാക്കുന്നില്ല. പാവപ്പെട്ടവര് ഒരുപാട് കഷ്ടതകളിലും ബുദ്ധിമുട്ടിലായി അവിടെ നിന്ന് ജീവിച്ചു പോവുകയാണ്. അങ്ങനെയല്ല വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. പണക്കാര് പാവപ്പെട്ടവരെ സഹായിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുണ്ടാവുകയുള്ളൂ. എന്റെ നാട്ടിൽ ഇൻഷാല്ലാ സുന്നത്തു ജമാഅത്തിന്റെ ഒരു പ്രവർത്തനം എന്ന നിലക്ക് നെല്ലിയാടിയിൽ ഒരു 4 പെൺകുട്ടികളുടെ കല്യാണം ഇൻഷാല്ലാ ഡിസംബർ നിങ്ങളൊക്കെ ദ്വാരക്കണം. 4 പെൺകുട്ടികളുടെ ഒരു പാവപ്പെട്ട 4 പെൺകുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അതില് ഇൻഷാല്ലാ അതിന്റെ ഒരു കല്യാണം December 4 ഇൻഷാല്ലാ നടക്കുകയാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം, വളരെ റാഹത്തോടെ അത് പൂർത്തീകരിച്ചു കിട്ടാൻ സാധുവായ ഞാനും അതുപോലെ നമ്മുടെ സാഗർ ഹംസാക്ക അതിന്റെ നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ദ്വാരക്കണം, നന്നായിട്ട് ദ്വാരക്കണം. അത് വളരെ എളുപ്പത്തിൽ വളരെ സുലഭമായിട്ട് അത് ചെയ്തു കിട്ടാൻ വേണ്ടി അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനം സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന സമയത്ത് നാട്ടിൽ ക്ഷാമം വന്നുപോയി. ആ സമയത്ത് ചിന്തിക്കുകയാണ് പടച്ചവന്, നബിതങ്ങള് പൊരുത്തപ്പെടില്ലല്ലോ, ക്ഷാമം വന്നാൽ എന്റെ കയ്യിലൊരു ദിർഹം പോലുമില്ലല്ലോ, ഒരു ദിർഹം എന്റെ കയ്യിൽ പോലുമില്ലാത്ത ഞാനെങ്ങനെ സഹായിക്കും? പക്ഷേ എന്റെ അടുത്ത് 80 ദിർഹമുണ്ട്, പക്ഷെ അത് എന്റേതല്ല. മറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ ചെലവഴിക്കാം, പക്ഷേ അത് എന്റേതല്ല. അതുകൊണ്ട് പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാമല്ലോ, തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ ചെയ്തെന്താണെന്നറിയോ? മറ്റാളുടെ അമാനത്ത് സ്വത്തായാൽ 80,000 ദിർഹം പാവപ്പെട്ടവർക്കൊന്ന് കൊടുത്തു കളഞ്ഞു, ഒക്കെ വിതരണം ചെയ്തു കളഞ്ഞു. അങ്ങനെ വിതരണം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ആ
ആ യമൻകാരനായ മനുഷ്യൻ കടന്നു വരികയാണ്. അല്ലയോ മുഹമ്മദ് ഇബ്നു മുങ്കദിർ, ഞാൻ തന്നതായ 80,000 ദിർഹം ഉണ്ടല്ലോ, അത് തിരിച്ചു തരണം കിട്ടോ. വല്ലാണ്ടങ്ങ് കരഞ്ഞു പോയി, വിഷമിച്ചു പോയി. പടച്ച തമ്പുരാനേ, ഒരു ദിർഹം പോലും ഇല്ലാത്ത ഞാൻ എവിടുന്ന് കൊടുക്കാനാ? ഉടനെ തന്നെ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നാളെ വന്നോ തരാ. നാളെ വന്നോ തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അങ്ങ് തിരിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, മദീനത്തെ പള്ളിയിലെല്ലാവരും നിസ്കരിച്ചിട്ട് ഇശാ നിസ്കരിച്ചിട്ട് അങ്ങ് കഴിഞ്ഞപ്പോ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ പറഞ്ഞു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ശരീഫ പോയവർക്കറിയാം, അതിന്റെ ഇടയിലാണല്ലോ, മിഹ്റാബിന്റെയും ഇടയിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുള്ളത്. എല്ലാവരും നിസ്കരിച്ചതാ കഴിഞ്ഞു കടന്നപ്പോൾ മുഹമ്മദ് ഇബ്നു മുങ്കർ റളിയല്ലാഹു അൻഹു ഹുജ്റത്തു ശരീഫയിലേക്ക് നെറ്റിവെച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് കരയുകയാ, ദീനീ യാ റസൂലല്ലാഹ്, ദീനീ യാ റസൂലല്ലാഹ്, ദീനീ യാ റസൂലല്ലാഹ്. ഒരറ്റൊരു കരച്ചലാട് ആ കരച്ചില് നിർത്തുന്നില്ല. ഒരുപാട് നേരങ്ങള് കരഞ്ഞ് കരഞ്ഞ് ദൈനീ ആ റസൂലല്ലാഹ്, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ, കടം വീട്ടി തരണമെന്നല്ല. അങ്ങനെ ഒരുപാട് സമയങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ് നേരെ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുതുബ ഓതിയിരുന്ന മിഹ്റാബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെയും നബി തങ്ങളുടെ മിഹ്റാബുള്ള സ്ഥലത്ത് കാല് വെച്ച സ്ഥലത്ത് അവിടെ നിന്നതാ ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, ദൈനീ യാ റസൂലല്ലാഹ്, ദൈനീ യാ റസൂലല്ലാഹ്, ദൈനീ യാ റസൂലല്ലാഹ്. ഇലൽ ഹുജ്റത്തി ശരീഫ ഇലൽ മിഹ്റാബ്.
ഇലൽ ഹുജ്റത്തി ശരീഫ ഇലൽ മിഹ്റാബ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു ശരീഫയിൽ വെച്ചുകൊണ്ട് അവിടെ കരയുകയാണ്. എന്നിട്ടോ വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുതുബ ഓതുന്ന മിഹ്റാബിലേക്ക് അതാ വരുന്നു. ഇങ്ങനെ സുബ്ഹി വരെ, സുബ്ഹിന്റെ പങ്ക് വരെ, ദൈനിയാ റസൂലുള്ളാഹ് 80,000 ദിർഹം കടക്കാരനാണ് നബിയേ ഞാൻ എന്നിങ്ങനെ സ്വബീവരെ നിലവിളിച്ചപ്പോ ഖബറിന്റെ ഉൾഭാഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ദൂനകഹ ദൂനകയാ മുഹമ്മദ്, ഓ മുഹമ്മദ് കടന്നു വാ മോനെ. അവിടത്തെ ഷറഫാക്കപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യത റസൂലുള്ളാഹിന്റെ അതാ ആ റൗളാ ശരീഫിന്റെ മേൽഭാഗത്ത് നിൽക്കുന്നു. കയ്യിലൊരു സന്ധി കാണാ, ഒരതാ ചീല കാണാ. ഇദ്ദേഹം ഓടിയെടുക്കുന്നു. ആ ചീലയങ്ങ് കൈവിടിച്ചപ്പോ സഹോദരന്മാരെ കയ്യ് തായ്പോട്ട് നീങ്ങിപ്പോയി. എടുത്തു നോക്കുമ്പോ സമാനൂന ദിനാർ 80 ദിർഹം അതാ ചീലയിൽ കിടക്കുകയാണ്. 80 ദിർഹം കിടക്കുന്നു. മഹാന്മാര് എന്ത് വിഷമമുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്റെ അടുത്തേക്ക് ചൊല്ലുകയാണ്. ഹുജ്റത്തു ശരീഫയിലേക്ക് ചൊല്ലുകയാണ്, റൗളയിലേക്ക് ചൊല്ലുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 80,000 ദിനാര് കൊടുത്തു അവിടുന്ന് കടം വീട്ടി കൊടുത്തതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടല്ലേ വിശ്വാസികളായ ആളുകൾ വാഹനങ്ങളില്ലാത്തപ്പോൾ, ബസ്സുകൾ ഇല്ലാത്തപ്പോൾ വണ്ടി പിടിച്ച് ഈ മഹത്തായ സദസ്സിലേക്ക് വന്നെത്തിയത്? അൽഹംദുലില്ലാ, വിശ്വാസമുണ്ടോ? നമ്മൾ വിജയിച്ചു പോയ മോമിനീങ്ങള്, വസാരിഊ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിനെ കൊള്ള. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ അടുക്കൂ. മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അങ്ങനെയുള്ള മസ്ജിദുൽ വസീല നടത്തിയപ്പോൾ അവർക്ക് പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടി. അതല്ലേ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത്? താലൂത്ത് ജാലൂത്തിന്റെ ചരിത്രം എടുത്ത് നിങ്ങൾ നോക്കൂ. അതേ താലൂത്ത് ജാലൂത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ താലൂത്തിനിക്ക് അധികാരം കൊടുത്തപ്പോൾ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞില്ലേ, അതേ താലൂത്തിനിക്ക് എല്ലാ യുദ്ധത്തിലും വിജയം ലഭിക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം അല്ലാമാ സുയൂത്തി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നത് കാണാം. ആ പെട്ടി കൊണ്ടാണ് അവർ ഓടിയെടുക്കുകയും സമാധാനം തേടിയത്. സകീനത്താണ് ആ പെട്ടി അങ്ങ് കിട്ടിയപ്പോൾ താലൂത്തിനിക്ക്, അതേ താലൂത്തിനിക്ക് വല്ലാത്ത മനസ്സ് ശാന്തി സമാധാനം വന്നുപോയി. എന്താണ് ആ പെട്ടിയിലുള്ളതെന്നോ ബഹുമാനപ്പെട്ട അല്ലാമാ സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു തന്റെ ജമലിൽ രേഖപ്പെടുത്തുന്നത് കണ്ടു. ഫീഹാ സുവറു ബുയൂത്തിൽ അംബിയാ,
അതാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. താലൂത്ത് വിജയിക്കാൻ കാരണം ആ പെട്ടിയായിരുന്നു. എന്താണ് പെട്ടിയിൽ ഉണ്ടായിരുന്നത്? മഹാന്മാരുടെ അമ്പിയാക്കന്മാരുടെ വീടിന്റെ ചിത്രങ്ങളാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ തലയെ കെട്ടുണ്ടായിരുന്നു. അത് മുന്നിൽ വെച്ച് യുദ്ധം നടത്തിയപ്പോൾ അവര് വിജയിച്ചു കളഞ്ഞു. അങ്ങനെയാ മഹാന്മാർ ചെയ്തിരുന്നതോ? നേരിട്ട് അള്ളഹാനോടല്ല പ്രാർത്ഥിച്ചത്, എനിക്കാരും വേണ്ട, ഞാൻ ഡയറക്റ്റ് ആയിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കുന്ന. അങ്ങനെ കുറെ വിശ്വാസങ്ങൾ കബളിപ്പിക്കുന്ന ആളുകൾ, ഈ സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നഷ്ടപ്പെടുത്തിയ ആളുകൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ വരുമ്പോൾ മഹാന്മാരെ വിളിക്കാൻ പാടില്ല, സ്വാലിഹീങ്ങളെ വിളിക്കാൻ പാടില്ല, മജ്ലിസുൽ വസീലത്തുല്ലാഹി നടത്താൻ പാടില്ല, ദിക്റിന്റെ മജ്ലിസ് നടത്താൻ പാടില്ലെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായ ധാരാളം ആളുകളുടെ ചരിത്രം പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇപ്പോൾ അതിലേക്കുമൊന്നും ഞാൻ കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. ആകയാൽ ഞാൻ പറയട്ടെ, മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലുമായി അടുത്തപ്പോൾ അവർ വലിയ പവർ ലഭിച്ചു പോയി, വലിയ സ്ഥാനം ലഭിച്ചു പോയി. അവരുടെ കൽബിൽ അല്ലാഹ് എന്നുള്ള ദിക്റാ ഹബീബിനോട് അടുക്കാനുള്ള വഴിയാ, ഇത് മാത്രമാണ് മഹാന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതല്ലേ മഹാന്മാര് പറഞ്ഞത്, മഹാന്മാര് പറഞ്ഞിരുന്നൊരു പദ്യമാണത്, വലൈതക തഹ്ലൂവൽ ഹയാതൂ മരീറതൂ. പടച്ചവനെ ശ്രദ്ധിക്കണം, നീയും ഞാനുമായുള്ള ബന്ധം, നീനും ഞാനുമായുള്ള കണക്ഷൻ അത് മതിരിത്തിരുന്നുവെങ്കിൽ, രസമുള്ളതായിരുന്നുവെങ്കിൽ. മഹാന്മാരുടെ വാചകം അങ്ങനെയാ, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ഞങ്ങളുമായൊരു കണക്ഷൻ ഉണ്ടാവുകയായിരുന്നെങ്കിൽ. ജീവിതം എത്ര കൈപ്പേറിയാലും ശരി, ജീവിതം എത്ര ജീവിതം എത്ര പ്രതിസന്ധി ഉണ്ടായാലും ശരി, എത്ര ബുദ്ധിമുട്ടുള്ളതായാലും ശരി, എനിക്കത് പ്രശ്നമേ അല്ല. എന്തേ കാരണമെന്നറിയോ? നീയുമായുള്ള ബന്ധം എന്നെ രസിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. നിന്റെ ഹബീബിനോട് വല്ലാത്ത സ്നേഹമാണ്, നബിതങ്ങൾക്ക് ഇങ്ങോട്ടും വല്ലാത്ത സ്നേഹമാണ്, അള്ളാഹുവിനോട് വല്ലാത്ത അടുപ്പമാണ്. അങ്ങനെ എന്ത് അടുപ്പമുണ്ടായപ്പോൾ എനിക്ക് കുട്ടികളില്ലാത്തത് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വീടില്ലാത്തത് എനിക്ക് പ്രശ്നമല്ല, കെട്ടിക്കാനായ പെൺകുട്ടികൾ ഉള്ളത് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ശക്തമായ രോഗം എനിക്ക് പ്രശ്നമല്ല, പ്രയാസമുള്ള ജീവിതം എനിക്ക് പ്രശ്നമല്ല. ദുനിയാവ് എത്ര കൈപ്പേറിയതുമാകട്ടെ, എത്ര പ്രയാസമുള്ളതാകട്ടെ, എനിക്ക് പ്രശ്നമേ അല്ല. വലൈതക തറുള്ളവൽ അനമോഗിളമോ. മഹാന്മാര് പറയുന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കണം. വലൈതക തറുള്ളോ, ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, പറഞ്ഞ മനസ്സിലാവൂല. നിന്റെ തൃപ്തി എങ്കാലും എനിക്കുണ്ടായിരുന്നെങ്കിൽ, നിന്റെ സ്നേഹവും തൃപ്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ, നിന്റെ സ്നേഹവും തൃപ്തിയും ബഹുമാനവും എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആ മഹാന്മാരെ പറയുന്നത് കണ്ടോ, എന്നെ ആരും ആക്ഷേപിച്ചാലും എനിക്ക് കുഴപ്പമില്ല,
ആരെന്നെ ചീത്ത പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അയൽവാസിയായ ഒരു മനുഷ്യന് അവന് പിതയി പ്രസ്ഥാനക്കാരനാണ്, അവനോട് മാറി നിൽക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എനിക്ക് അവന്റെ സ്നേഹം വേണ്ട, ഞങ്ങൾക്കോ അങ്ങനെയല്ല, ഞങ്ങൾക്ക് അവനും വേണം, ഇവനും വേണം, രാഷ്ട്രീയക്കാരും വേണം, പിന്നെ സലഫികളും വേണം, വഹാബികളും വേണം, ഞങ്ങൾക്ക് പരസ്പരം എന്താക്കാൻ പറ്റൂല. മഹാന്മാര് പറയുന്നതല്ലേ, അവരുമായി നിങ്ങൾ പിണങ്ങി നിൽക്കണം, പക്ഷെ ഞങ്ങൾക്കത് പറ്റൂല. ഉസ്താദേ, ഞങ്ങൾക്ക് ഐക്യമല്ലേ ഉസ്താദേ, ഐക്യം വേണ്ട ഉസ്താദ്, നിങ്ങൾ ഭിന്നിപ്പിക്കുണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ സ്നേഹം പറ്റൂല എന്നാണ് പറഞ്ഞത്. അവരോട് വെറുക്കുകയും തന്നെ വേണം. അതാണ് وبيني وبين الآن مين خراب എന്തോരം നല്ല വാചകമാണ് മഹാന്മാര് പറയുന്നത്, എന്തോരം നല്ല വാക്കാണ് മഹാന്മാര് പറയുന്നത്. അല്ലാഹുമായി അടുത്തപ്പോ അവരെ പറയുന്നത് കണ്ടോ, പടച്ചവനെ നീയും ഞാനുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലോ, സ്നേഹമുണ്ടായിരുന്നെങ്കിലോ, ഈ ദുനിയാവിന്റെ എല്ലാ സാധനങ്ങളും എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടാൽ, മുഴുവനും ഖറാബായാൽ എനിക്ക് വിഷയമേ അല്ല, എനിക്കത് പ്രശ്നമേ അല്ല. അല്ലാഹുവിനെ സ്നേഹിച്ച മഹാന്മാർ പാടുന്ന പദ്യമാണത്. അല്ലാഹുവിന് ഏറ്റവും അടുത്ത ആളുകൾ, അവർക്ക് ദുനിയാവ് വേണ്ട, ദുനിയാവിനെ അവർ തലാഖ് ചൊല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുണ്ടായപ്പോൾ പിന്നെ അവർക്ക് ആരെയും കാണുന്നില്ല, അവരുടെ മുഖത്തിലൂടെ കാണുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ സദസ്സ് അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസില് ഇവിടെ വെച്ച് സലാത്ത് നടക്കുകയാണ്. നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആകണം. ബഹുമാനപ്പെട്ട സയ്യിദവർഗള് മഹത്തായ മജ്ലിസിൽ ഇവിടെ ദുആ ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള മജ്ലിസ് നിങ്ങൾ ഒരുക്കമുണ്ടാക്കണം. അതുകൊണ്ട് ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ മതിമറന്ന് സ്വാലിഹിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ഇല്ലണം. മഹാന്മാരായ ആളുകളുടെ സ്വഭാവം എങ്ങനെയാണ്? ലഖദ് ഹദഫ്ദ ഫീ ജുൽഹി ലൈലി ഹമാമതു അലാ ഫനനിൻ വഹനൽ വഇന്നീ ലനഇമു കദബ്തു വബൈതില്ലാഹി ലൗ കുന്തു ആശിഖാ لما سبقتني بالبقاء الحمائم وأزهم أني هائي منذ سبابتي لربي فلا أبقي وطبق البهائم സ്വലാത്ത് 10 മണിയായാലും കുഴപ്പമില്ല, 12 മണിയായാലും കുഴപ്പമില്ല, 20 അതേ സുബ്ഹിയായാലും കുഴപ്പമില്ല. ആശിക്കുകളുടെ സ്വഭാവം എങ്ങനെയാ? അർദ്ധരാത്രിയുടെ സമയത്ത് അവരെഴുന്നേറ്റ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീട്ടിന്റെ പിന്നാമ്പുറത്തിൽ നിന്ന് ആടുക്കളുടെ കരച്ചൽ ശബ്ദം കേൾക്കുകയാണ്. വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് മാടപ്പിറാവിന്റെ മുൾക്കാര ശബ്ദം കേൾക്കുകയാണ്. വീട്ടിന്റെ പിന്നിലുള്ള കോഴികളുടെ കൂക്കൽ ശബ്ദം കേൾക്കുകയാണ്. അതേ ചുറ്റുവകത്ത് കിടക്കുന്ന വൃക്ഷങ്ങളുടെ മുകളില് പക്ഷികളുടെ ശീൽക്കാര ശബ്ദങ്ങൾ കേൾക്കുമ്പോ മഹാന്മാർ എണീറ്റങ്ങ് കരയുകയാ. എന്തിനാണ് കരയുന്നതെന്നോ? സമയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് കരയുന്നത്? കേട്ടിട്ടില്ലേ അത്? അല്ലാഹുവിലേക്കുള്ള തസ്ബീഹാണ്. ആടുകൾ കരയുന്നത് അതേ ആ അല്ലാഹുവിലേക്കുള്ള തസ്ബീഹാണ്. അത് മാത്രമല്ല, വീട്ടിന്റെ പിന്നാമ്പുറത്തിൽ നിന്ന് കോഴിക്കൂട്ടിന്റെ ഉള്ളിൽ കേൾക്കുന്ന ശബ്ദം കൂക്കുന്ന ശബ്ദം കേൾക്കാനില്ലേ? എന്നാൽ അതോ
അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, കോഴി കൂക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടാൽ അല്ലാഹുവിനോട് മഗ്ഫിറത്തിന് ചോദിച്ചോ, അല്ലാഹുവിനോട് റഹ്മത്തിന് ചോദിച്ചോ. ആട് അതേ നായ്ക്കൾ കൂക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് അദാബിനെ തൊട്ട് കാവൽ പാടിനെ ചോദിച്ചോ എന്നാണ് സയ്യിദുന റസൂലുള്ളാഹി. അതുകൊണ്ട് അതിന്റെ ഒക്കെ ആ രാത്രിയുടെ കരച്ചൽ അല്ലാഹുവിലേക്കുള്ള തസ്ബീഹാണ്. ആ തസ്ബീഹ് കേൾക്കുമ്പോൾ അർദ്ധരാത്രിയുടെ സമയത്ത് അല്ലാഹുവിലേക്ക് ആരാധിക്കാൻ എണീറ്റു നിൽക്കുന്ന മഹാന്മാരായ ആളുകള് റബ്ബിനോട് പറയുന്നത് കണ്ടു, ിൽ കടക്കുന്ന പക്ഷികൾ, മേൽക്കൂരയിലിരിക്കുന്ന മാടപ്പിറാവുകൾ, വീട്ടിന്റെ പുണ്ണാമ്പുറത്തിൽ നിൽക്കുന്ന ആടുകളും കോഴികളും അതിന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ എണീറ്റില്ലല്ലോ, ഞാനിങ്ങനെ കിടന്നുറങ്ങുകയാണ് അർദ്ധരാത്രിയുടെ സമയത്ത്. ഞാനിങ്ങനെ കിടന്ന് കൂർക്കം വലിക്കുകയാണ്. ഞാൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ അവർ അല്ലാഹുവിനെ ആരാധിക്കുകയാണ്, അല്ലാഹുവിലേക്ക് തസ്ബീഹ് ചൊല്ലുകയാണ്, അല്ലാഹുവിലേക്ക് ദിക്റ് ചൊല്ലുകയാണ്. ഞാൻ എണീറ്റിട്ടില്ല പടച്ചവനെ എന്നോർത്തുകൊണ്ട് വിക്കി 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 കരയുന്ന മഹാന്മാർ അവർ അല്ലാഹുവിനോട് പറയുന്ന കദബ്തു വ ബൈത്തില്ലാഹി ലൗ കുന്തു ആശിഖാ ലമാ സബഖത്നീ ബിൽ ബുഖായിൽ ഹമാഇമു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചാ മനസ്സിലാകില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മഹാന്മാരെ അർദ്ധരാത്രി എണീറ്റുകൊണ്ട് പറയുകയാണ്, വനാണ് എന്ന് ഞാൻ പറഞ്ഞു നടക്കുന്നില്ലേ? കദബ് തൂവ ബൈത്തില്ലാഹി ലൗകും തു ആശിഖാ, പറയുന്നത് കള്ളമാണ്, കളവാണ്, വഞ്ചനയാണ്. ഞാൻ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ചിട്ടില്ല, അല്ലാഹുവിനോട് മഹബ്ബത്ത് വെച്ചിട്ടില്ല. ഞാൻ എങ്കാലും ലമാ സബഖത്നീ ബിൽ ബുഖായിൽ ഹമാഇമു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ റബ്ബിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കില്, അവിടത്തോട് മഹബ്ബത്തുണ്ടായിരുന്നെങ്കില്, ഇതാ ആ പക്ഷികൾക്ക് മുമ്പേ ഞാൻ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു, അല്ലാഹുവിനെ ആരാധിക്കുമായിരുന്നു. എന്നിട്ടോ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? കദബ്തു, ഞാൻ കള്ളം പറഞ്ഞു പോയി, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പക്ഷികളും വൃക്ഷങ്ങളും അതേസമയത്ത് എല്ലാം അല്ലാഹുവിലേക്ക് നിസ്കരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഞാൻ തറപ്പിച്ചു പറയട്ടെ. എന്താണ് തറപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ട് പറയുന്നത്? ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ല, അല്ലാഹുവിനെ ഞാൻ മഹബ്ബത്ത് വെക്കുന്നില്ല, ഹബീബിനെ ഞാൻ സ്നേഹിക്കുന്നില്ല, ഹബീബിനെ ഞാൻ ഇഷ്ടം വെക്കുന്നില്ല. എന്നെക്കാല് മുമ്പേ ആ പക്ഷികളും മൃഗങ്ങളും അതുപോലെയുള്ള സാധനങ്ങളും അല്ലാഹുവിനെ ആരാധിക്കുന്നു.
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം. ആലോചിക്കാനാ ഞാൻ പറയുന്നത്, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാകണം, അവിടുത്തെ മഹബത്ത് വെക്കുന്നവരാകണം. നേരത്തെ മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് 80,000 ദിർഹം അല്ലാഹുവിന്റെ റസൂല് കൈകൊണ്ട് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചോദിക്കട്ടെ നിങ്ങളോട്, റസൂലുള്ളാഹിന്റെ അടുത്തല്ലേ പ്രശ്നത്തിന് പരിഹാരം, റസൂലുള്ളാഹിന്റെ അടുത്തല്ലേ വിജയമുള്ളത്, റസൂലുള്ളാഹിന്റെ അടുത്തല്ലേ സ്വർഗമുള്ളത്, റസൂലുള്ളാഹിന്റെ അടുത്തല്ലേ അല്ലാഹുവിന്റെ രക്ഷയുള്ളത് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്ത് വെച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരൊറ്റൊരു പെണ്ണും അവളുടെ ശരീരങ്ങളെ പുറത്ത് കാണിച്ച് പുറത്ത് നടക്കില്ല, അവരുടെ കണ്ണുകളെ പുറത്ത് കാണിച്ച് നടക്കില്ല, അവളുടെ മാർബിടങ്ങളെ പുറത്ത് കാണിക്കില്ല, അവളുടെ ശരീരത്തിന്റെ കോമലമായ ഭാഗങ്ങളെ പുറത്ത് കാണിക്കില്ല. എന്തിനാണെന്നറിയോ? ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണ്? ദുനിയാവിലുള്ള വ്യക്തികളെയല്ല. ഈ ദുനിയാവിൽ കാണുന്ന ചണ്ടി ചവറുകളെയല്ല ഞാൻ സ്നേഹിക്കുന്നതോ, അല്ലാഹുവിന്റെ റസൂലിനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, റസൂലിനോടുള്ള മഹബ്ബത്ത് അങ്ങ് വർദ്ധിച്ചാൽ ഹറാമിയത്തിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കാമല്ലോ. റസൂലിനോടുള്ള മഹബ്ബത്ത് ഉണ്ടായാ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭാര്യമാരെ, ഒരൊറ്റൊരു പെണ്ണും ഭർത്താവിനെതിരെ പ്രവർത്തിക്കില്ല, ഭർത്താവിനെ വഞ്ചിക്കില്ല, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കില്ല, ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കില്ല. കാരണം ആ പെണ്ണ് റബ്ബിനോട് പേടിക്കുന്ന പെണ്ണാണെങ്കിലും, അവൾ ചിന്തിക്കുകയാണ്, പടച്ച തമ്പുരാനെ, എന്റെ ഭർത്താവിനെ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശരീരം കൊണ്ടോ ഞാനങ്ങ് വേദനിപ്പിച്ചാ എന്റെ ഹബീബ് ഇഷ്ടപ്പെടില്ല, എന്റെ അല്ലാഹു ഇഷ്ടപ്പെടില്ല എന്നുള്ള ബോധം അവൾക്കുണ്ടാകും. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്രയെത്ര സ്ത്രീകളാണ് അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ വഞ്ചിച്ചു കളയുന്നവര്, ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്നവര്, ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടാക്കുന്നവര്. എന്റെ പ്രിയപ്പെട്ട യുവതികളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിനോടുള്ള സ്നേഹം മാത്രം നമുക്കുണ്ടായാൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെൺമക്കളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഏതൊരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് അതാ ഹാൻസ് വലിക്കില്ല, കള്ള് കുടിക്കില്ല, വ്യഭിചരിക്കില്ല, തമ്മാടിത്തരം ചെയ്യില്ല. കൃത്യമായി നിസ്കരിക്കുന്ന മകനായി നമ്മുടെ മക്കള് വളരുമല്ലോ, നമ്മുടെ പെൺമക്കള് വളരുമല്ലോ. അല്ലാഹും അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ വരാൻ കാരണമുണ്ടാകില്ല. എപ്പോഴാണ് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലിനോട് അടുക്കുന്ന നേരമാണ്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പലപ്പോഴും ഇന്ന് ലോകം കാണുന്നില്ലേ 20 വയസ്സായ പെൺകുട്ടി ഇറങ്ങി ഓടി. ഈ കഴിഞ്ഞ ദിവസത്തിൽ കണ്ണൂരിലുണ്ടായൊരു സൽമാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവിടെ കല്യാണത്തിന്റെ ഫിക്സ് നടന്നപ്പോ ഭർത്താവ് കൊണ്ടുപോയി മൊബൈൽ കൊടുക്കുന്നു. അങ്ങനെ അതാ ഉറപ്പിന് സ്വർണം വെക്കുന്നു. ആ ഭർത്താവ് നേരത്തെ ഭാവിയെ ഭർത്താവാകാൻ വേണ്ടി പോകുന്ന ആളും കൊടുത്തതായ മൊബൈൽ ഫോൺ കൊണ്ട് ഏതോ ചെറുപ്പക്കാരനിക്കങ്ങ് വിളിക്കുകയാണ്. എന്നിട്ടോ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി ആരോരും കാണാതെ
ആരോരും അറിയാതെ ഇറങ്ങി ഓടിപ്പോകുന്നു. എന്തേ സംഭവിച്ചതെന്നറിയോ നിങ്ങൾക്ക്? ഭാവിയിൽ ഭർത്താവാകാൻ വേണ്ടി പോകുന്നയാള് മൊബൈൽ കൊടുത്തതല്ലേ? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, തത്തവലഹദല്ലേലോ ഫഖത സജാനിബോ ഫർഖനി അല്ല ഖലീരം ഉലൈബൂ فوالله لولا الله تخشى وقبو لحرك من هذا سريري جنعنبو ഗൾഫിലേക്ക് പറന്നു പോകുന്ന ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ച് വീട്ടിലാക്കിയിട്ട് ഗൾഫിലേക്ക് പോകുന്ന യുവാക്കള്, രണ്ട് നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുന്നത്? മധുരമെന്നുള്ള മണിയറയുടെ ആ സ്നേഹവും ആദ്യത്തെ രാത്രിയിൽ പങ്കുവെച്ചിട്ടോ ഭർത്താവ് അതാ ഭാര്യ ഒറ്റക്കാക്കിക്കൊണ്ട് ഇറങ്ങി ഗൾഫ് രാജ്യത്തിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഉമ്മ സഹോദരിമാരില്ലേ? അങ്ങനെയുള്ള ഭർത്താക്കന്മാര് ജോലി ചെയ്യുന്നവരെ മനസ്സിലാക്കണോ? അതേ, നിങ്ങളെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട കടപ്പാടുകളുണ്ട് കേട്ടോ. അത് കൊടുക്കാതെ വന്നാൽ നിങ്ങളുടെ ഭാര്യമാര് വഴിതെറ്റി പോകുന്നതിൽ സംശയം വേണ്ട. ഞാൻ വയലിന് വരുന്ന സമയത്ത്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഉമറുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം പറയണോ ഇന്നത്തെ മജ്‌ലിസ്? എന്തും തോന്നുന്നുണ്ട് അല്ലേ? അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഒരു ചരിത്രം കൂടി നമുക്കത് പറയാം. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അർദ്ധരാത്രിയുടെ സമയത്ത് ഒരു ചെറിയ നിലവിളക്ക് കത്തിച്ചിട്ട് അതാ പോകുന്നു. ഒരിയ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരു ശബ്ദം കേൾക്കുന്നു ഉമറുൽ ഖത്താബ് തങ്ങൾക്ക്. ആരുടെ ശബ്ദമാണെന്നോ? ഒരു മധുര പതിനെട്ടുകാരിയുടെ ശബ്ദമാണ് അല്ലേ ചെറുപ്പക്കാരെ? പെണ്ണുങ്ങളുടെ പാട്ട് കേട്ട് രസിക്കുന്ന ചെറുപ്പക്കാരില്ലേ? അതേ, മൊബൈൽ ലോഡ് ചെയ്തുകൊണ്ട് രസിക്കുന്ന യുവതി യുവാക്കളില്ലേ? എന്നാൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കേൾക്കുന്നത് എന്താണ്? ഒരു പെൺകുട്ടിയുടെ നല്ല പാട്ടാണ്, നല്ല സുന്ദരമായ പാട്ടാണ്. ആ പെണ്ണ് എന്താണ് പാടുന്നതെന്നോ? തത്തവാലഹദല്ലൈലോ ഫഖതസജാനിബോ ഫഅറഖനി അല്ലാ ഖലീലും ഉലൈബോ. ആ പെൺകുട്ടി ആ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഇരുന്നു കൊണ്ടൊരു ചെറിയ ചെറ്റക്കൂടാരത്തിൽ നിന്നിട്ട് ആ പെൺകുട്ടി പാടുന്നതെന്താ? ഹോ, ഈ രാത്രിക്ക് എന്തോര ദീർഘമാണ്. സമയം പതിനൊന്നായി, നേരം വെളുക്കുന്നില്ല. പന്ത്രണ്ടായി, നേരം വെളുക്കുന്നില്ല. എന്തേ രാത്രിക്ക് ഇത്ര നീളം? എത്ര ഉറങ്ങിയാലും ഉറക്കം വരുന്നില്ല, സമയം പോകുന്നു. ഇന്നിങ്ങനെ ഈ പെണ്ണിങ്ങനെ പാടുകയാ, എന്തൊരു ധൈര്യമാണ്! രാവിലെ എന്തേ ആകാത്തത്? കളിക്കോപ്പൻ, എന്റെ പ്രിയപ്പെട്ട പ്രാണസഖി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ കൂടെ രാത്രി കിടന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്തോര മധുരമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടി പാടുകയാ, ഫവല്ലാഹി ലൗലല്ലാഹി
تخشى واقب لحرك من هذا سرير جوانب പടച്ചറപ്പിന്റെ സ്നേഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ പടച്ചറപ്പിന്റെ സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് അങ്ങേയറ്റത്തിന്റെ സ്നേഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ ഭർത്താവിനോടുള്ള അങ്ങേയറ്റത്തിന്റെ സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം, എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ റബ്ബിനോടുള്ള പ്രേമം എനിക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്താക്കുമായിരുന്നു? ലഹറക മിൻ ഹദാ ശരീരി ജവാനിബൂ, എന്റെ ഈ കിടപ്പറയിൽ അന്യ ചെറുപ്പക്കാരനെ കിടത്തി കൊണ്ടുവന്നിട്ട് ഞാൻ സുഖിക്കുമായിരുന്നു. കൊണ്ടുവന്ന് ഞാൻ സുഖിക്കുമായിരുന്നു. എന്റെ റബ്ബിനോടുള്ള പേടിയും ഭയവുമാണോ എന്റെ ഭർത്താവിനോടുള്ള സ്നേഹമുള്ള കാരണം കൊണ്ട്? ഫവല്ലാഹി ലൗലല്ലാഹി തുഹ്സാ വഖിബു ലഹറക മിൻ ഹദാ ശരീരി ജവാനിബു, എന്റെ ഭർത്താവ് കിടക്കേണ്ട കിടപ്പറാം, എന്റെ ഭർത്താവ് കിടക്കേണ്ട മണിയറാം, എന്റെ ഭർത്താവ് കിടക്കേണ്ട കട്ടിലിൽ ഏതോ ഒരു ചെറുപ്പക്കാരനെ കിടത്തിയിട്ട് ഞാൻ സുഖിക്കുമായിരുന്നു. എന്റെ റബ്ബിന്റെ പേടിയാട്, എന്റെ റബ്ബിന്റെ ഭയമാണ്, എന്റെ ഭർത്താവിനോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞ് ആ രാത്രിയിൽ അർദ്ധരാത്രിയുടെ സമയത്ത് ആ പെണ്ണിന്റെ വക്കൽ നിന്ന് കലകലാരവം നല്ല ശബ്ദം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കേൾക്കുകയാണ്. ഉടനെ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വീട്ടിലേക്ക് പോയി. എന്നിട്ടോ രണ്ട് സ്വഹാബികളെ വിളിച്ച് നേരം വിളിത്താൽ നാളെ ഇന്ന സ്ഥലത്ത് ഞാൻ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഖലീഫ വിളിക്കുന്നുണ്ടെന്ന് പറയണം, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ ചുരുക്കി പറയട്ടെ. പെണ്ണിനോട് ചോദിച്ചു, അല്ലേ പെണ്ണേ, ഇന്നലെ രാത്രി നീ ഒരു നല്ല ശോദാ ഗാനം പാടി. ഉമർ ഖത്താബ് തങ്ങളോട് പറ ചോദിക്കുക, ഒന്നുകൂടി പാടോ? അതെങ്ങനെ നിങ്ങൾക്കറിഞ്ഞു? ഹേ, ഞാൻ ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, ഞാൻ അറിയാതിരിക്കോ? നല്ല ശോദാഗാനങ്ങൾ. ഉടനെ തന്നെ പെൺകുട്ടി വിറക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി പറയുകയാണ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ഞാൻ പാടിയത് ശരിയാ, പക്ഷേ എന്റെ ഭർത്താവില്ലാത്ത ദിവസങ്ങളോളം മാസങ്ങളോളമായി ആ ഭർത്താവിനെ ഓർത്തിട്ട് ഞാൻ രാത്രി കരഞ്ഞു പോയതാ, ആ ഭർത്താവിനെ ഓർത്തിട്ട് ഞാനങ്ങ് പാടിപ്പോയതാ, ആ ഭർത്താവിനെ ഓർത്തിട്ട് ഞാനങ്ങ് ദുഃഖിച്ച് പോയതാ. ഓ പ്രിയപ്പെട്ട ഖലീഫ, ഭാര്യയോട് ചോദിച്ചു, അല്ലെ പെണ്ണെ, ഒരു പെണ്ണ് ഭർത്താവില്ലാതെ ഒരു പെണ്ണ് എത്ര ദിവസം താമസിക്കും? എത്ര മാസം? മാക്സിമം 4 മാസം, ഏറിയാൽ 5 മാസം, അത്രേ ഉള്ളൂ. അതെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ നേരെ വന്നു കോടതിയിലേക്ക്. എന്നിട്ടോ സ്വഹാബത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, മദീനത്തെ ബൗണ്ടറിയിൽ ആരെങ്കിലും ഒരു പെണ്ണിന്റെ ഭർത്താവ് 4 മാസത്തിനേക്കാൾ കൂടുതൽ പുറനാട്ടിൽ പോയി താമസിച്ചാൽ ഉമർ അവനെ വെറുതെ വിടില്ല, ശിക്ഷിക്കും. അതല്ലേ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്ന് സംഭവിക്കുന്നത്? നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലാ, പണം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായി വിലസ്യ, സിസിയിലും കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് നന്നായി വിലസ്യ, ബാർബർ ഷോപ്പിന്റെ അടുത്തേക്ക് ആ മുടിയെടുക്കുന്നവനോട് തോളോട് തോള് ചേർന്ന് നിന്നിട്ട് കുഞ്ഞയുടെ മുഖം വെട്ട്, പിന്നെ തലം വെട്ടിക്കുക. എങ്ങനെയാ അപ്പാച്ചിക്കട്ട്? ആരാ പിടിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ഭർത്താവ് ഗൾഫ് രാജ്യത്തിൽ പോയിട്ട് മുതലാളികളുടെ ആട്ടലും തുപ്പലും ഏറ്റുവാങ്ങി അരേബിയയുടെ മണലാരത്തിൻ മണലാരണ്യത്തിൽ പോയിട്ട് ശക്തമായ ചൂടേറ്റുകൊണ്ടതാ കഷ്ടപ്പെട്ട്, വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ
അതാ കവിടുന്ന് അധ്വാനിച്ച് പണിയെടുത്ത് കൊടുത്തേക്കുന്ന പൈസ കൊണ്ട് നിന്റെ മകനെ കൊണ്ടുപോയി അപ്പാച്ച് കട്ട് ചെയ്തിട്ട് അതാ ബാർബർ ഷോപ്പുകാരന്റെ അടുത്തോട് തോളോട് തോള് ചേർത്ത് നിർത്തിയിട്ട് നിന്റെ മകനെ ചെയ്യിപ്പിക്കുകയല്ലേ? ഈമാനുണ്ടോ ഉമ്മമാരെ? പറയാനില്ല. ഇവർക്ക് അള്ളാഹിന്റെ റസൂലിന്റെ സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയോ? ചില ആളുകൾ പറയാ, സുബ്ഹാനല്ലാഹ്, ഞാൻ മുഞ്ഞാതെ ഒരു വീട്ടിലേക്ക് പോയി. ഉപ്പളഭാഗത്ത് ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ആ ഉപ്പള ഭാഗത്ത് ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ്, എന്റെ മകൾക്ക് പത്താം ക്ലാസ്സിൽ SSLC പഠിക്കുന്ന കുട്ടിയാ, അവൾ ഇന്നലെ ഒരാഴ്ച മുമ്പ് ഇറങ്ങി ഓടിപ്പോയി. എന്താ സംഭവം? എന്റെ കുട്ടി പെൺകുട്ടി നല്ല കുട്ടിയാ, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നൈൻത്തങ് കഴിഞ്ഞപ്പോൾ, SSLC കഴിഞ്ഞപ്പോൾ നല്ല മാർക്കായിരുന്നു. SSLC അവളങ്ങ് കയറി ചെന്നപ്പോൾ എല്ലാ ദിവസം ഹോംവർക്ക് പറയണ്ട, സുബ്ഹാനല്ലാഹ്, 7 മണിക്ക് വന്നാൽ വീട്ടിന്റെ ഉള്ളറയിൽ താവുകൂട്ടി അങ്ങ് ഇവൾ ഇരിക്കും. എന്നിട്ടോ ഇവൾ 8-9 മണിക്ക് ഒരു ചെറിയ ഭക്ഷണം കഴിക്കും, പിന്നെ സുബൈക പുറത്തേക്ക് വരിക. മോളെ എന്താ ഇത്ര, ഓ ഭയങ്കര ബിസിയാ, ഹോംവർക്ക് വല്ലാതെ ഹോംവർക്ക്. SSLC പഠിക്കുന്ന കുട്ടിയല്ലേ, വല്ലാത്ത ഹോംവർക്കാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി 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 ക്ഷണിക്കാം. നോക്കുമ്പോ എന്താ സംഭവം? സംഭവം നേരെ ഓപ്പോസിറ്റാ. ഏതോ ഒരു ചെറുക്കനും മെസ്സേജ് വിടുക, ഏതോ ചെറുക്കക്കാരനോട് ചാറ്റിംഗ് നടത്തുകയാ, എന്റെ മകളതാ ഒരു കൊല്ലത്തോളം ചാറ്റിംഗ് നടത്തിയ വിവരം വാപ്പയാ എനിക്ക് അറിയില്ല, വാപ്പയായ ഞാൻ അറിഞ്ഞതേയില്ല. 10-ാം ക്ലാസ് SSLC പരീക്ഷ കഴിഞ്ഞപ്പോ, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മകൾക്ക് ഞാൻ സ്വർണം വാങ്ങിക്കൊടുത്തു, നല്ല മൊബൈൽ വാങ്ങിക്കൊടുത്തു. 3-ാമത്തെ ദിവസം ഏതോ ചെറുപ്പക്കാരനെ കൂടെ ഞങ്ങളാരും അറിയാതെ ഇറങ്ങി ഓടിപ്പോയി. ഞങ്ങളാരും അറിയാതെ ഇറങ്ങി ഓടിപ്പോയി. എവിടെന്ന് കിട്ടുക? എന്ത് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ആരെങ്കിലും മകളെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാല് നമ്മൾ പോയിട്ട് പറയും, ഓ പടച്ചോനെ, എന്റെ കുട്ടി മുസാഫിന്റെ നടും കണ്ടോ, അവരിങ്ങനെ പിന്നെ രാത്രി വല്ലാത്ത ഖുർആൻ ഓതും, സുബ്ഹിക്ക് ഓതും, അങ്ങനെ ഓതും, ഇങ്ങനെ ഓതും. എന്റെ മോൾ അങ്ങനെ ചെയ്യില്ലേ, ഒരിക്കലും എന്റെ മോൾ അങ്ങനെ ചെയ്യുന്ന പെണ്ണല്ല. എന്റെ മോള് ഞാനിട്ട വരല്ല, മറ്റോനിട്ട വരെ. അത് മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് നമ്മൾ ചിന്തിക്കണം. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, ഇങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസത്തിന്റെ പേരിൽ നമ്മുടെ പെൺമക്കൾ ഏതോ ആളുകളുടെ കൂടെ ഇറങ്ങി ഓടിപ്പോകുന്ന വിവരം ഞങ്ങൾ അറിയുന്നതേയില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉത്തരമിടിക്കുകയാണ്, ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, അതാ 4 മാസത്തിനേക്കാൾ അപ്പുറം ഒരു ഭർത്താവ് അന്യ നാട്ടിൽ താമസിക്കാൻ പാടില്ല. പിന്നെ ചില ആളുകൾക്ക് മക്കളോട് ഭയങ്കര സ്നേഹം, നല്ല തന്നെ സ്നേഹം വേണം. പക്ഷെ അവനെന്ത് ചെയ്താലും ബാപ്പക്ക് ഒരു കുഴപ്പമില്ല, ഉമ്മക്ക് ഒരു കുഴപ്പമില്ല, ബാപ്പക്ക് വല്ലാത്ത സ്നേഹം. എന്റെ മോനെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്റെ മകനിക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട മകൻ, എന്റെ പ്രിയപ്പെട്ട മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പുറപ്പെട്ടാൽ അവൾ ചെയ്യുന്ന ചെയ്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ജന്മം നൽകിയ പിതാവിന് കഴിയുന്നില്ല. തന്തയാണെന്ന് മാത്രം വിളിക്കാൻ അർഹതപ്പെടുന്ന പ്രിയപ്പെട്ട വാപ്പ, അവൾ എത്തുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിയതിന് ശേഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈദറോസ് ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, തങ്ങളെ, എന്റെ മകളെ കാണുന്നില്ല, എന്റെ മകൾക്ക് ബ്രെയിനിന്റെ തകരാരാ, എന്റെ മകൾക്ക് നരമ്പിന്റെ തകരാരാ. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, +2 പഠിക്കുന്ന പെൺകുട്ടിയാണ്, എന്തെന്ന് മനസ്സിലാകുന്നില്ല. തങ്ങളോട് വന്നിട്ട് കംപ്ലൈന്റ് പറയുന്നു. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കണം, അവർക്ക് വിദ്യ ഇൽമു പഠിപ്പിക്കണം, അദബും പഠിപ്പിക്കണം. ബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള
മഹബത്ത് പഠിപ്പിക്കണം. നിങ്ങൾക്കറിയോ ഒരൊറ്റൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വായിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മഹാന്മാരായ ഇമാമിങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു, പേര് അബുസാം എന്നാണ്. അബുസാം, അബുസാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകൻ 18 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 18 വയസ്സുള്ള ചെറുപ്പക്കാരനായ അബുസാം, അതാ ബഹുമാനപ്പെട്ട അംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സിറിയ ഭരിക്കുന്ന സമയത്ത്, ശാം ഭരിക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി മിലിട്ടറിയിലെ കൂടെ പട്ടാള സംഘത്തിനെ കൂടെ തന്റെ മകനായ അബുസാമിനെ പറഞ്ഞേക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലാക്കണം, ഈ ചരിത്രം കൊണ്ട് നിങ്ങൾ പാഠം പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ 18 വയസ്സുള്ള ബഹുമാനപ്പെട്ട അബുസാം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, തെറ്റ് ചെയ്ത ആളല്ല, ഹാൻസ് വലിക്കുന്ന ആളല്ല, അതേ കഞ്ചാവ് വലിക്കുന്ന ആളല്ല, പൻപറാഗ് വലിക്കുന്ന ആളല്ല, ചുണ്ടിന്റെ അടിഭാഗത്ത് നാറ്റം വെക്കുന്ന ആളല്ല, കള്ളിന്റെയും പെണ്ണിന്റെയും കഞ്ചാവിന്റെയും പിന്നാലെ പോകുന്ന ആളല്ല. ബഹുമാനപ്പെട്ട അബുസാം റളിയല്ലാഹു അൻഹു 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അതാ അവിടെ നിന്ന് മിലിട്ടറിയെ കൂടെ പോവുകയാണ്, പട്ടാള സംഘത്തിനെ കൂടെ പോകുന്നു. അങ്ങനെ പോയിട്ടതാ സിറിയയിലേക്ക് എത്തിയപ്പോൾ ആ അബുസാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഒരു ഉറ്റ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു സ്നേഹിതനുണ്ട്. അയാളൊരു മജൂസിയാണ്, ഒരു യഹൂദി എന്ന് പറയാം. അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കില്ലൂരിലേക്ക് വരുമ്പോൾ നേരത്തെ ബന്ധമുള്ള ആളുകളോട് സാധാരണ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള KCF പ്രവർത്തകന്മാരുമായി ബന്ധപ്പെടാറുണ്ട്, അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടാറുണ്ട് എന്നതുപോലെ പഴയ സുഹൃത്തായ ഒരാളാണ് യഹൂദിയായ ഒരു മനുഷ്യന്. ഒരു ചെറുപ്പക്കാരനുമായി ബന്ധമുള്ളയാൾ അബുസാം റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനുമായി, നേരത്തെ ബന്ധമുള്ള ചെറുപ്പക്കാരനുമായി അതാ സംസാരിച്ചപ്പോൾ ആ മജൂസിയായ മനുഷ്യൻ പറയുകയാണ്, അല്ലയോ അബുസാം, ഇന്ന് യുദ്ധമില്ലല്ലോ, നാളെയല്ലേ യുദ്ധമുണ്ടാകുന്നത്, അതുകൊണ്ട് ഇന്നത്തെ ദിവസമൊന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നോ, നമ്മൾക്ക് പഴയ കഥകൾ പറഞ്ഞു, രാത്രി അങ്ങ് വീട്ടിൽ തങ്ങി രാവിലെ പൊക്കോളാമല്ലോ, രാവിലെ പോകാമല്ലോ, രാവിലെ പോകാമല്ലോ. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു, അങ്ങനെ പലരും കുശലാന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ അവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അബുസാം തങ്ങളോട് മജോസിയായ മനുഷ്യൻ പറയുകയാണ്, അല്ലയോ കൂട്ടുകാരാ, ഇന്നത്തെ രാത്രി ഒന്ന് ഇവിടെ തങ്ങിയാൽ നാളെ പോകാമല്ലോ, അങ്ങനെ എന്തോ നിർബന്ധത്തിൽ അന്നത്തെ രാത്രി അവിടെ തങ്ങിക്കളഞ്ഞു. മഹാന്മാർ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം, ഹിസ്ബുൽ ഇസ്തിഗാസയിലും കാണാം ആ ചരിത്രം. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മനുഷ്യനതാ രാത്രി അങ്ങ് തങ്ങിയപ്പോൾ അവിടെ നിന്ന് രാത്രി കൂട്ടുകാരനോട് പറയുകയാണ്, അബുസാമിനോട് പറയുകയാണ്, മോനെ അബുസാം, ഇതാ മുന്തിരി ലബീദ് എന്ന് പറയുന്ന മുന്തിരി ഉണ്ടല്ലോ, ഉണക്ക മുന്തിരി, ഉണക്ക മുന്തിരി സാധാരണ രാത്രി വെള്ളത്തിലിട്ടാൽ സ്വഭയിക്കത് ഇങ്ങനെ വലുതായിട്ടുണ്ടാവും, അതിനെടുത്ത് വെള്ളം കുടിച്ചാൽ നല്ല ആരോഗ്യം പ്രാഹത്തുണ്ടാവും. അങ്ങനെ ആ ഉണക്കം ലബീദ് എന്നാ പറയും, ലബീദ് ലബീദ് എന്നൊക്കെ പറയും.
ആ ലബീദ് രാത്രി അങ്ങ് ഇട്ടുവെച്ചാൽ സ്വബൈക്ക് അതിന്റെ നീരെടുത്ത് ഒരു സ്ഥലത്ത് ശിരിക്ക ചേർത്ത് വെച്ചാൽ അത് കള്ളായി മാറുന്നതാണ് മുന്തിയുടെ കള്ള്. അങ്ങനെ മോനെ, ഇത് മറ്റൊന്നുമല്ല, മുന്തിരിയുടെ കള്ളാണ്. ഇത് ഉണക്ക് മുന്തിരിയുടെ കൽ പിഴിഞ്ഞെടുത്ത മുന്തിരി കള്ളാണ്. ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ നിനക്ക് പ്രയാസമില്ല, നാളെ യുദ്ധത്തിന് നല്ല കരുത്തുണ്ടാകും മോനെ, നല്ല കരുത്ത് നാളെ യുദ്ധത്തിനുമുണ്ടാകും ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ നീ ഒരു മുസ്ലിമാണല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബുഷാമാണല്ലോ, നിനക്ക് റബ്ബിനോട് മാപ്പ് ചോദിക്കാമല്ലോ, റബ്ബിനോട് മാപ്പ് പറയാമല്ലോ. അപ്പോൾ അബുഷാം പറഞ്ഞേ, ഞാൻ കള്ളു കുടിക്കില്ല മോനെ. ഒരു കുഴപ്പമില്ല, നീ കുടിക്കണം, നീ കുടിച്ചോ, ഒരു കുഴപ്പമൊന്നുമില്ല, കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബുഷാം ആ സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി കുടിച്ചു കളഞ്ഞു. ചാരിയാൽ ചാരിയത് മണക്കും, മണത്താൽ മണത്തത് മണക്കും, സലഫി കൂടെ പോയാൽ സലഫിയാകും, വഹാബികളെ കൂടെ പോയാൽ വഹാബികളാകും, തബ്ലീഗാരന്റെ കൂടെ ചായ്പുണ്ടായാൽ തബ്ലീഗാരനാകും. അതുകൊണ്ടാ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് പരസ്പരം മതാ, അവരുമായി ബന്ധം പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഖൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുണ്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, ഒന്ന് കഴിഞ്ഞു, ഇനി ഞാൻ നീട്ടി പറയുന്നില്ല, നിർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ അബുഷാം റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ നിർബന്ധത്തിന് മഴങ്ങി ആ ഒരു കോപ്പ കള്ളെടുത്തങ്ങ് കുടിച്ചു കളയുകയാണ്. അങ്ങനെ കള്ളു കുടിച്ചു, രാത്രി കിടന്നുറങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ് കള്ളു കുടിച്ചത്. രാവിലെ എഴുന്നേറ്റുകൊണ്ട് പട്ടാളത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഏതോ ഒരു രൂപത്തിൽ പട്ടാള ക്യാപ്റ്റനുക്ക് ബഹുമാനപ്പെട്ട അബുഷാം റളിയല്ലാഹു അൻഹു കുടിച്ചതായ കള്ളിന്റെ വിവരം അറിയുന്നു. കള്ള് അബുഷാം കുടിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നു. ഉടനെ തന്നെ ഗവർണറായ അംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അബുഷാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ അബുഷാം, നീ കള്ള് കുടിച്ചിട്ടുണ്ടല്ലോടോ. കള്ളു കുടിച്ചില്ലേ? അതെ, ഞാൻ കുടിച്ചു പോയി. ഇസ്ലാമിൽ കള്ളു കുടിച്ചാൽ 40 അടി അടിക്കണം, ശ്രദ്ധിക്കണം. എത്രയാ? അങ്ങനെ അടിച്ചാൽ പിന്നെ അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് ശിക്ഷയുണ്ടാവൂല. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനല്ലേ, അബ്രമില്ലാസ് റളിയല്ലാഹു അൻഹു അദാ അബുഷാം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയിട്ട് ഒരു വിജനമായ സ്ഥലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് 40 അടി അടിക്കുന്നു, ശിക്ഷ നടപ്പാക്കുന്നു. ഈ വിവരമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അറിയുന്നത്. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലെ ലെറ്റർ എഴുതുകയാണ്. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ എന്താണ്, ഏ അംറു ഇബ്നുൽ ആസ്, നല്ല പണിയട്ടാ, എന്റെ മാനം നീ രക്ഷപ്പെടുത്തി, എന്റെ മാനം നീ രക്ഷപ്പെടുത്തി, കാരണം എല്ലാരും മുമ്പിൽ നീ അടിച്ചില്ലല്ലേ, എന്റെ മാനം നീ രക്ഷപ്പെടും. ഞാനൊരു ഖലീഫയല്ലേ, എന്റെ മകനല്ലേ കള്ളു കുടിച്ചത്, അതുകൊണ്ട് നീ ആരും കാണാതെ അടിച്ചു അല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞത് അങ്ങനെയല്ല, ഉടനെ തന്നെ പറയുകയാണ്, അംറു ഇബ്നു ആസ് എന്റെ മകനായതുകൊണ്ട് എന്നോട് കരുണ കാണിച്ചു. ആളുകളുടെ മുമ്പിൽ അയാളെ ഹദ്ദടിക്കാതെ, ഓ അംറു ഇബ്നു ആസ്, ഈ ഉമർ പൊരുത്തപ്പെടില്ല, ഒരിക്കലും പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് മിലിട്ടറി പട്ടാളത്തിലൂടെ അയാളെ സസ്പെൻഡ് ചെയ്തു, നാട്ടിലേക്ക് അയച്ചോ. ഉമറാകുന്ന ഞാനങ്ങ് ശിക്ഷിച്ചു കൊള്ളട്ടെ. ഉടനെ തന്നെ ചുരുക്കി പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അബുഷാമിനെ കുതിരയിലൂടെ നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നു. ശക്തമായ പനിയാണ് അംറു ഇബ്നു ആസ് തങ്ങൾക്കുണ്ടാകുന്നത്.
അങ്ങനെ ദിവസങ്ങള് സഞ്ചരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ഉമ്മയുടെ അടുത്തേക്ക് ചൊല്ലുകയാ, പണി കൊണ്ട് വകൻ വിറക്കുന്നു, സഹിക്കാൻ കഴിയുന്നില്ല, മകനിക്ക് വല്ലാത്ത പനിയാട്. പാവപ്പെട്ട ഉമ്മയെടുത്തതാ ഒരു ഈത്തപ്പഴം എടുത്തങ്ങ് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ കഴിച്ചോ. വിവരമതാ വാപ്പക്കറിയുന്ന മകന് വന്നെത്തിയത്. ഉടനെ തന്നെ വാപ്പ വരുന്നു, മകനെ വിളിക്കുന്നു, അബുഷ്യാ മോനെ, നിനക്കിത് അവസാനത്തെ ഭക്ഷണമാ. വാപ്പ പറയുന്നതാണ് നിന്റെ അവസാനത്തെ ഭക്ഷണമാണ് മോനെ, ഇറങ്ങിക്കൊടോ. പള്ളിയിലുള്ള മോമിനിയങ്ങൾ കാത്തിരിക്കുകയാണ്, നിനക്ക് ഞാൻ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട അബുഷാം റളിയല്ലാഹുവിന്റെ ശക്തമായ പനിയോട് വിറക്കുന്ന കൈകളോട് അതാ ഈത്തപ്പഴം കെടുത്ത് വായിലേക്ക് വെക്കട്ടെ. താമസം ഈത്തപ്പഴമങ്ങ് താഴെപ്പോട്ട് വീഴുന്നു, ഈത്തപ്പഴമങ്ങ് താഴെപ്പോട്ട് വീണപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഇറങ്ങിക്കോടാ, ഹാദാ ആഖിറു ത്വഅമിക മിന ദുനിയാ എന്ന് പറഞ്ഞ് കയ്യിലങ്ങ് പിടിച്ച് വലിക്കുമ്പോ പ്രിയപ്പെട്ട മകൻ പറയുകയാ, വാപ്പക്ക് സ്നേഹമില്ലാത്ത മകനാണോ, നാളെ പടച്ചവന്റെ കോടതിയിൽ വിവിചാരികളുടെ ചിഞ്ചനം കുടിക്കുന്ന മകനാകാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ടല്ലേ പ്രിയപ്പെട്ട വാപ്പയതാ ശിക്ഷിക്കുന്നത്. മകനെ അതാ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോ മകന് വാവിട്ടുകൊണ്ട് പറയുകയാണ്, വാപ്പ ശക്തമായ പനിയാട്, എനിക്കണങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് പനിപ്പേദമായതിന്റെ ശേഷം എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോ. മോനെ ഒക്കൂല, ഇറങ്ങിക്കോടാ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു പള്ളിയുടെ മുൻവശത്തേക്ക്. ശിക്ഷ നടപ്പാക്കുന്നു, 20 അടിച്ചാട്ടവാറി കൊണ്ടടിക്കുന്നു. ശക്തമായ പനി കൊണ്ട് മകനങ്ങ് പുളയുകയാ. 20 അടിച്ചപ്പോ മകനങ്ങ് നിലത്ത് വീണുപോയി. വീണ്ടും 20 അടിയങ്ങ് തുടരെ തുടരെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. ആ രൂപത്തിൽ അങ്ങ് അടിച്ചു കളഞ്ഞു. 20 അടിയും കഴിഞ്ഞു, 40 അടി അങ്ങ് കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അബുഷാം തങ്ങള് മരണപ്പെട്ടിരിക്കുന്നു. വാപ്പ സ്വന്തം മകന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് അങ്ങ് പൊട്ടി പൊട്ടി കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഫാം ചെയ്ത് കബറടക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് രാത്രി ഉറക്കത്തിൽ വരുന്നു അബുഷാം തങ്ങള്. സ്വർഗീയ വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് വരുന്നത്. കൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ഹുദൈഫ തങ്ങളോട് പറയുന്നു, ഹുദൈഫ തങ്ങളെ, അസ്സലാമു അലൈക്കും, എന്റെ വാപ്പയ്ക്കൊരു സലാം പറയണേ. എന്തിനാണെന്നോ, ത്വഹറനി ത്വഹറകല്ലാ. ചീഞ്ചലത്തിനെ കുടിപ്പിക്കുന്നതിന് തൊട്ട് എന്റെ വാപ്പ എന്റെ ശരീരത്തിനെ ശുദ്ധിയാക്കിയിരിക്കുകയാണോ? അതുകൊണ്ട് എന്നെ ശുദ്ധിയാക്കിയതുപോലെ എന്റെ വാപ്പാണിയും ഒന്ന് ശുദ്ധിയാക്കട്ടെ, എനിക്കുള്ള സ്വർഗം നൽകിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രം നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കളോട് നമുക്ക് എന്തൊരു സ്നേഹമാണ്, നമ്മുടെ മക്കളോടുള്ള എന്തൊരു മമതയാണ്. അവരെന്ത് ചെയ്താലും ഞങ്ങൾക്ക് സാരമല്ല. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ദീർഘിപ്പിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. സയ്യിദവർകൾ നമ്മുടെ സദസ്സിൽ എത്തിക്കഴിഞ്ഞ് ഇൻഷാല്ലാ ഇതിനൊക്കെയും ദ്വായിലേക്ക് നമ്മൾ കടക്കുന്നവരാണ്. ഭക്തി ദുർബലമായ പ്രാർത്ഥനയുണ്ടാകും. ഒരുപാട് ആളുകൾ നീരുന്ന പ്ര
പ്രശ്നങ്ങളുമായി ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തിയത്. പലരും എന്നോട് തന്നെ പറഞ്ഞവരുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട്, എന്തെല്ലാം രോഗങ്ങൾ ഈ മഹത്തായ മജ്ലിസിൽ സിഫ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഹത്തായ മജ്ലിസ് മബറൂക്കായ മജ്ലിസാണ്, പിന്നെ ബറക്കത്താകപ്പെട്ട മജ്ലിസാണ്, ഇജാബത്തുള്ള മജ്ലിസാണ്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ ഈ നാട്ടിലേക്ക് അല്ല, നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിലേക്ക് തന്നെ കിട്ടിയ ഒരു മുത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഇത്രയും ചെറുപ്പകാലത്ത് ഈ സമൂഹത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ അല്ലാഹു വലിയ ഹല്ലു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അവരെ ഈ ദർജ അല്ലാഹു, അതുപോലെ നമ്മുടെ ആലിമീങ്ങളെയും ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കും ജീവിച്ചിരിപ്പുള്ള ആലിമീങ്ങൾക്കും അല്ലാഹു ഇൽമും ഹിക്മത്തും ആരിഫത്ത് നൂറാനിയത്ത് അതുപോലെ തന്നെ ഹിമ്മത്ത് ത്വാഖത്ത് അവർക്കും ഞങ്ങൾക്കും ദീനുൽ ഇസ്ലാമിന് വേണ്ടി നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. സയ്യിദവർഗൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഫോണിലൂടെ വിളിച്ചു പറഞ്ഞവരുണ്ട്. ഒരുപാട് വിഷമങ്ങളുള്ളവര്, തലയുടെ നരമ്പിന്റെ ബ്ലോക്കാണ്, തലക്ക് സുഖമില്ല, എന്തോ പെട്ടെന്നുള്ള വിഷമങ്ങള്, അതുപോലെ തന്നെ ഗർഭിണികൾ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെ വിഷമങ്ങൾ ഈ മഹത്തായ മജ്ലിസിൽ അല്ലാഹു പിന്നെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആത്മാർത്ഥമായി ദുആയിരുന്നുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതം ദുനിയാവും ആഖിറും ഖൈറിലാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.